പ്രിയമുള്ളവർ, നമ്മൾ ഇന്ന് പ്രസന്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് അത്രമേൽ ഇഷ്ടമാവുന്ന, ഒരുപാട് കാണാൻ ആഗ്രഹിക്കുന്ന രണ്ട് മൂന്ന് അടുക്കളകളുടെ ഡിസൈനുകളും അവയുടെ ദൃശ്യങ്ങളുമാണ്. ഇതിപ്പോൾ ചേർത്തല എന്ന് പറയുന്ന സ്ഥലത്തെ കണിച്ചുകുളങ്ങര, അവിടുത്തെ അനിൽ എന്ന് പറയുന്ന ഒരാളിലെ ഒരു സംഗീതാധ്യാപകനാണ്. അദ്ദേഹത്തിൻ്റെ വീട്ടിലെ അതിഗംഭീരമായ സംഗീത സാന്ദ്രമായ ഒരു അടുക്കളയാണ്. ഭയങ്കര കളർഫുള്ളാണ് ഈ അടുക്കള. ഇവിടെയും അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ മിസ്സസ്സാണ് താമസിക്കുന്നത്. അവരുടെ ജീവിതം പോലെ തന്നെ ഭയങ്കര കളർഫുള്ളായിട്ടുള്ള ഒരു ഗംഭീരമായ അടുക്കള. ഇവിടെ മെറൂണിൻ്റെയും വെളുപ്പിൻ്റെയും വളരെ ഉദാത്തമായ ഒരു കോമ്പിനേഷനാണ് നൽകിയിരിക്കുന്നത്. കിച്ചൺ കബോർഡുകളെല്ലാം അലൂമിനിയം ACP ഷീറ്റിൽ, അതിൻ്റെ കോമ്പിനേഷനാണ്. അതിൽ രണ്ട് കളർ ഡബിൾ കളറായിട്ടാണ് നൽകിയിരിക്കുന്നത്. ഒരു ഐഡിയൽ അടുക്കളയ്ക്ക് വേണ്ട സർവ്വവിധ ഗുണങ്ങളും ഒത്തിണങ്ങിയ ഒരു അടുക്കളയാണിത്. അമിതമായിട്ടില്ലെങ്കിലും അത്യാവശ്യം വേണ്ട തരത്തിലുള്ള എല്ലാവിധ സ്റ്റോറേജ് സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട്. താഴെയും മുകളിലും സൈഡിലൊക്കെ ആയിട്ട്, അതുപോലെ തന്നെ ഫ്രിഡ്ജ് വെക്കാനുള്ള ഒരു സ്പേസ് പ്രത്യേകം ഉണ്ടാക്കിയിരിക്കുന്നു. ഇവിടുത്തെ കിച്ചൺ വാളുകൾ വളരെ രസകരമാണ്. ഒരു വുഡൻ സ്റ്റെയിനിലുള്ള കിച്ചൺ വാളുകളാണ് നൽകിയിരിക്കുന്നത്. പെട്ടെന്നൊന്നും കറ പിടിക്കില്ല. അതുപോലെ നിങ്ങൾക്ക് നോക്കുമ്പോൾ അറിയാം, ഗംഭീരമായ രണ്ട് ജനലുകൾ നൽകിയിട്ടുണ്ട്. വളരെ അപൂർവമായിട്ടാണ് നമുക്ക് കിച്ചണ് രണ്ട് പാളി രണ്ട് ജനലുകൾ നൽകാൻ പറ്റുന്നത്. നല്ല കാറ്റും വെളിച്ചുമൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. തൊട്ടടുത്തായി മനോഹരമായ ഒരു വർക്കിംഗ് കിച്ചണുണ്ട് അതിൻ്റെ കാഴ്ചകളിലേക്ക്. ആധുനിക വീടുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയാണ് പ്രധാന കിച്ചണോട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഒരു വർക്കിംഗ് കിച്ചൺ. ഇവിടെ ടീച്ചറുണ്ട്, ടീച്ചർ ചെറിയ ജോലിയിലാണുള്ളത്. നല്ല കാറ്റും വെളിച്ചവും അത്യാവശ്യ സൗകര്യങ്ങളുമുള്ള ഒരു വർക്കിംഗ് കിച്ചണാണിത്. ഇനി അടുത്തതിലേക്ക് പോവാം. ചേർത്തലയ്ക്ക് അടുത്ത് കായ്പുറം എന്നൊരു സ്ഥലമുണ്ട്. അവിടെ ശ്രീനാഥ് എന്ന് പേരായ ഒരാളിൻ്റെ അതിഗംഭീരമായ ഒരു കിച്ചൻ്റെ കാഴ്ചകളാണ്. ഇതും ഒരു ഐഡിയൽ കിച്ചണാണ്. ഇവിടെ ഒരു ഗ്യാസ് കുറ്റി പുറത്ത് വെച്ചിട്ടുണ്ട്. അത് കാര്യമാക്കണ്ട, ഗ്യാസ് കുറ്റി അകത്തും പുറത്തും വെക്കാനുള്ള സൗകര്യമുണ്ട്. ഇവിടെ നിങ്ങൾ നോക്കിയാൽ അറിയാം, ഇവിടുത്തെ കിച്ചൺ കബോർഡുകളെല്ലാം സിംഗിൾ കളറാണ്. ഡബിൾ കളറിൻ്റെ കോമ്പിനേഷനല്ല, ഒറ്റ കളറിലാണ് കൊടുത്തിരിക്കുന്നത്. ഒരു ഗ്രേ കളറിൽ അതീവ മനോഹരമാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ അലൂമിനിയം ACP ഷീറ്റുകളുടെ കോമ്പിനേഷനാണ്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണിന് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത രീതിയിലുള്ള ഒരു കളറാണ്. അലൂമിനിയം ഷീറ്റുകളുടെ പ്രധാന പ്രത്യേകത എന്ന് പറയുന്നത് ഇത് വളരെ ഡ്യൂറബിളാണ്. നിങ്ങൾ ഡ്യൂറബിളായിട്ടുള്ള ഒരു മെറ്റീരിയൽ കൊണ്ടാണ് കിച്ചൺ കബോർഡുകൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതെങ്കിൽ ഇതുപോലെ ചെയ്യുക. ഇവിടെ മൂന്ന് പാളി ജനലാണ് കൊടുത്തിരിക്കുന്നത്. അടുക്കളയിൽ നമുക്കറിയാം എപ്പോഴും പുകയും അതുപോലെ ഫുഡിൻ്റെ കുക്കിങ്ങിൻ്റെ സ്മെല്ലും ഒക്കെ ഉണ്ടാവും. അതൊക്കെ പുറത്തേക്ക് പോകാൻ മാക്സിമം നീളത്തിലും വീതിയിലുമൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഇതുപോലെ വെൻറ്റിലേഷൻ നൽകാൻ ശ്രമിക്കുക. ഒരു എൽ ഷേപ്ഡ് കിച്ചണാണ്. ഈ കിച്ചണോട് ചേർന്നിട്ടും നല്ല വിശാലമായ ഒരു വർക്ക് ഏരിയ അല്ലെങ്കിൽ ഒരു വർക്കിംഗ് കിച്ചൺ തരപ്പെടുത്തിയിട്ടുണ്ട് അതിൻ്റെ കാഴ്ചകളിലേക്ക്. സത്യത്തിൽ വർക്കെല്ലാം നടക്കുന്ന ഇടം വർക്കിംഗ് കിച്ചണാണ്. ഏറ്റവും കൂടുതൽ ലൈവായിരിക്കുന്ന ഒരു സ്ഥലവും ഈ വർക്കിംഗ് കിച്ചണാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ചുറ്റോട് ചുറ്റും നല്ല ഗ്രില്ല് വർക്ക് നൽകിയിട്ടുണ്ട്. മെറ്റൽ ഗ്രില്ലും അതുപോലെ തന്നെ വുഡൻ ഗ്രില്ലും അതുപോലെ തന്നെ ജാളി വർക്കും ഒക്കെ നൽകിയിട്ട് ഫുള്ളി ഓപ്പൺ ആയിട്ട്, ഫുള്ളി ഓപ്പൺ അല്ലെങ്കിൽ ഒരു സെമി ഓപ്പൺ രീതിയിലാണ് ഈ വർക്കിംഗ് കിച്ചൺ തയ്യാറാക്കിയിരിക്കുന്നത്. പ്രധാന കിച്ചണിൽ കൊടുത്തിരിക്കുന്ന മിക്കവാറും എല്ലാ സൗകര്യങ്ങളും ഈ വർക്കിംഗ് കിച്ചണിലുണ്ട്. വിറകടുപ്പ് ഉൾപ്പെടെയുള്ള എല്ലാ സൗകര്യങ്ങളും. ഈ പഴയകാല വീടുകളുടെ വടക്കിനി ഭാഗത്ത് കാണുന്ന ഇതുപോലെ പട്ടിക കൊണ്ട് അല്ലെങ്കിൽ വുഡൻ ഗ്രില്ല് അതിവിടെ ഒരെണ്ണം നൽകിയിട്ടുണ്ട്. ഇതിവിടെ കൊടുത്തിരിക്കുന്നത് തേക്കിൻ്റെ തടി കൊണ്ടുള്ള ഗ്രില്ലുകളാണ്. അതീവ രസകരമാണ്. നല്ല കൂളിങ് അതുപോലെ തന്നെ നല്ല കാറ്റ് വെളിച്ചമെല്ലാം ഇത് ലഭ്യമാക്കുന്നു. ഇനി കഞ്ഞിക്കുഴിയിലെ, അതായത് ചേർത്തലയ്ക്കടുത്തുള്ള കഞ്ഞിക്കുഴിയിലെ ദീപാങ്കുരൻ എന്നവരുടെ വീട്ടിലെ അടുക്കളയുടെ ദൃശ്യങ്ങൾ. ചാരയും വെള്ളയും കലർന്ന നിറമാണ്, ആ തീമാണ് അടുക്കളയ്ക്ക് നൽകിയിരിക്കുന്നത്. താഴെ വശമെല്ലാം വുഡിൻ്റെ കളറിലുള്ള ടൈലുകളെല്ലാം പതിച്ചിട്ടുണ്ട്. മിതമായ അലങ്കാരങ്ങളാണ് ഈ അടുക്കളയിലുള്ളത്. ചുറ്റോട് ചുറ്റും നല്ല സ്റ്റോറേജ് എല്ലാം നൽകിയിട്ടുണ്ട്. ചെറിയ ലൈറ്റെല്ലാം തൂക്കിയിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു എൽ ഷേപ്ഡ് കിച്ചൺ ക്യാബിനറ്റാണ് നൽകിയിരിക്കുന്നത്. ഡൈനിങ്ങിൽ നിന്ന് നോക്കിയാൽ ഇതുപോലെ ഒരു ചിത്രം വരച്ച പോലെയാണ് ഈ കിച്ചൺ നമുക്ക് കാണാറാവുക. ഈ കിച്ചണോട് ചേർത്തിട്ട് ഒരു ഇലക്ട്രിക് ചിമ്മിണിയും തരപ്പെടുത്തിയിരിക്കുന്നു. കിച്ചൺ ക്യാബിനറ്റിൽ ആകമാനം കറുത്ത ഗ്രാനൈറ്റ് ഒട്ടിച്ചിട്ട് മനോഹരമാക്കിയിട്ടുണ്ട്. ഇവിടുത്തെ ഇലക്ട്രിക് ചിമ്മിണി ഒരു മൂന്ന് പാളി ജനലിൻ്റെ പശ്ചാത്തലത്തിലാണുള്ളത്. ഈ അടുക്കളയുടെ പ്രധാന പ്രത്യേകത വളരെ കോമ്പാക്റ്റ് ആണ് എന്നുള്ളതാണ്. അമിതമായ അലങ്കാരങ്ങളൊന്നുമില്ല, ഒരു കോംപ്ലിക്കേഷൻസും ഇല്ല. എല്ലാം വളരെ ലളിതമായിട്ട് ചെയ്തിട്ടുണ്ട്. താഴെയും മുകളിലുമൊക്കെ അത്യാവശ്യം സ്റ്റോറേജ് സ്പേസും തരാക്കിയിട്ടുണ്ട്. 1600 സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയുള്ള വളരെ ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നിർമ്മിച്ച ഒരു നാലുകെട്ട് വീടിൻ്റെ അടുക്കളയാണിത്. ഇതിൻ്റെ ഫുൾ വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്, സമയം കിട്ടുമ്പോൾ നിങ്ങൾ കാണണം. ഇവിടുത്തെ ഇലക്ട്രിക് ചിമ്മിനിയൊക്കെ വളരെ കംഫർട്ടബിളായിട്ടുള്ള ഹൈറ്റിലാണ് നൽകിയിരിക്കുന്നത്. വാസ്തു അടിസ്ഥാനമാക്കിയിട്ടുള്ളൊരു വീടായതുകൊണ്ട് കുക്ക് ചെയ്യുന്നത് കിഴക്കോട്ട് നോക്കി നിന്ന് ആ ക്രമത്തിലാണ് ഈ കിച്ചണിൻ്റെ അറേഞ്ച്മെൻറ്റ്സ് എല്ലാം ചെയ്തിരിക്കുന്നത്. ഇവിടെ വടക്കേ മുറ്റത്തേക്കും അതുപോലെ തന്നെ വർക്കിംഗ് കിച്ചണിലേക്കുമുള്ള ഒരു എൻട്രി നൽകിയിരിക്കുന്നു. ഇനി നമ്മൾ പോകുന്നത് ഒരിക്കൽ കൊടുങ്ങല്ലൂർ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് പോയപ്പോൾ അവിടെ കണ്ട ഒരു കിച്ചൺ സ്പേസിൻ്റെ ദൃശ്യങ്ങളാണ്. ഡൈനിങ് ഏരിയയിൽ നിന്ന് ഡയറക്റ്റായിട്ട് എൻട്രിയാണ് അടുക്കളയിലേക്ക് നൽകിയിരിക്കുന്നത്. ഈ അടുക്കളയുടെ പ്രധാന പ്രത്യേകത ഈ കിച്ചൺ വാൾ മുഴുവൻ ടൈൽ ഒട്ടിച്ച്, വെട്ടുപയർ ടൈലുകൾ ഒട്ടിച്ച്
മനോഹരമാക്കിയിരിക്കുന്നു, ഭദ്രമാക്കിയിരിക്കുന്നു. മൂന്ന് പാളി വീതമുള്ള രണ്ട് ജനലുകളാണ് കിച്ചണിന് നൽകിയിരിക്കുന്നത്. ഇവിടെ കിച്ചണിലേക്ക് കയറുന്ന എൻട്രിയുടെ ഇടതുവശത്ത് തന്നെ ഇതുപോലെ ഒരു ഒരു സ്ലാബ് ഗ്രാനൈറ്റ് ഒട്ടിച്ചിട്ടിട്ടുണ്ട്. പച്ചക്കറി അറിയാനും അതുപോലെ തന്നെ നമ്മളുടെ ഈ തേങ്ങ ചെറുകാനൊക്കെ ഉള്ള ഒരു സംവിധാനം എന്നുള്ള നിലയിലാണ് ഇത് ഒരുക്കിയിരിക്കുന്നത്. മുന്നേ പറഞ്ഞ പോലെ ആകമാനം, ഭിത്തി ആകമാനം ടൈലുകൾ ഒട്ടിച്ച് വൃത്തിയാക്കിയിട്ടുണ്ട്. ഇത് നമുക്കിതിൻ്റെ മെയിൻ്റനൻസ് കുറക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മാർഗമായിട്ടാണ് ഗൃഹനാഥൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്തിരിക്കുന്നത്. ഇവിടെ വർക്കിംഗ് കിച്ചൺ ഇല്ലാത്തതുകൊണ്ട് തന്നെ മെയിൻ കിച്ചൺ സാമാന്യം വലിപ്പമേറിയ നല്ല വിശാലമായ ഒരു രീതിയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നല്ല വെന്റിലേഷനാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. നമ്മൾ വീട് നിർമ്മിക്കുമ്പോൾ അല്ലെങ്കിൽ നിർമ്മിക്കുന്നതിന് മുമ്പ് തന്നെ ഏറ്റവും കൂടുതൽ കൺസേൺഡ് ആകുന്നത് അടുക്കളയുടെ ഡിസൈനിലും അതിൻ്റെ മെറ്റീരിയൽസിലും അതെങ്ങനെയായിരിക്കണം എന്നുള്ള കാര്യങ്ങളിലുമാണ്. വീടുകളെക്കുറിച്ചും അടുക്കളയെക്കുറിച്ചുമൊക്കെ നല്ല കാഴ്ചപ്പാടുള്ള ആൾക്കാർക്ക് ഇതുപോലെ മനോഹരമായ അടുക്കളകൾ നിർമ്മിച്ചെടുക്കാനാവും. മുന്നേ കണ്ട രണ്ട് അടുക്കളയും പോലെ തന്നെ അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് എല്ലാം ഉണ്ട്. ബ്ലാക്ക് കളറുള്ള കബോർഡ് വർക്കുകളാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അടുക്കളയോട് ചേർന്ന് പ്രത്യേകമായ സ്റ്റോർ എന്ന സംവിധാനം ആധുനിക വീടുകളിൽ കാണാറില്ല. അതുകൊണ്ട് തന്നെ അത്തരം സാധനങ്ങളെല്ലാം അടുക്കി വെക്കുന്നതിന് താഴെയും മുകളിലുമായി നല്ല സ്റ്റോറേജ് അടുക്കളയിൽ തന്നെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഒരല്പമൊക്കെ മുഷിഞ്ഞാലും അത് പ്രകടമാകാത്ത രീതിയിലുള്ള കളറാണ് ഇവിടുത്തെ കിച്ചൺ കബോർഡുകൾക്ക് നൽകിയിരിക്കുന്നത്. മെയിൻ കിച്ചണിൽ തന്നെ വിറകടുപ്പും സജ്ജമാക്കിയിട്ടുണ്ട്. സാമാന്യമായി പറഞ്ഞാൽ ഒരു എൽ എന്ന ഇംഗ്ലീഷ് അക്ഷരത്തിൻ്റെ ആകൃതിയിലാണ് കിച്ചൺ ക്യാബിനറ്റിൻ്റെ അറേഞ്ച്മെൻറ്റ്സ് ഉള്ളത്. ഓരോരുത്തരുടെയും ആവശ്യങ്ങൾക്കും അതുപോലെ പണലഭ്യതയ്ക്കും അനുസരിച്ച് അവരവർക്ക് വേണ്ടുന്ന കിച്ചണുകൾ ചെയ്തെടുക്കുന്നതാണ് നന്നാവുക. പഴയകാലത്തെ സാക്ഷാ പിടിപ്പിച്ച ഒരു ഡോർ ഇവിടെ എൻട്രി ആയിട്ട് വടക്കേ മുറ്റത്തേക്ക് നൽകിയിരിക്കുന്നു. ഈ കണ്ടതിൽ വെച്ച് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അടുക്കള ഏതെന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. താങ്ക് യു.